നമസ്കാരം. രാജ്യത്തെ നടുക്കിയ ഒരു ബോംബ് സ്ഫോടനമായിരുന്നു കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം. അതായത് 1998 സ്ഫോടനമല്ല, ഈ അടുത്ത കാലത്തായി നടന്ന കാർ ബോംബ് സ്ഫോടനം. കോയമ്പത്തൂരിലെ സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ പൊട്ടിത്തെറിക്കുകയും ആ കാർ ഓടിച്ചിരുന്ന ഒരു യുവാവ് മരണപ്പെടുകയും ചെയ്തതാണ് ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വന്ന ആദ്യ വാർത്ത. അപ്പോൾ തന്നെ അതിൽ ഭീകരബന്ധം സംശയിച്ചിരുന്നു. ആ സ്ഫോടനത്തിന് പിന്നിൽ ഭീകരവാദികളാണ് എന്ന് സംശയിച്ചിരുന്നു. അന്വേഷണ ഏജൻസികൾ ഈ സംശയത്തിൻ്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ സംശയിച്ചതുപോലെ തന്നെ അതിന് ഭീകരബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. തുടർന്ന് NIA കേസ് അന്വേഷണം ഏറ്റെടുത്തു. അപ്പോഴാണ് IS അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദേശ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ദക്ഷിണേന്ത്യയിലെ ചില സ്ലീപ്പർ സെല്ലുകളാണ് ഇത്തരത്തിലുള്ള സ്ഫോടനം നടത്തിയത്. ഏതോ വലിയ ടാർഗറ്റായിരുന്നു ഈ സ്ഫോടനം. തീർച്ചയായും സംഗമേശ്വർ ക്ഷേത്രമാണ് എന്ന് സംശയിക്കപ്പെടുന്നു. നിരവധി സ്ഫോടനങ്ങൾ നടത്താൻ ഈ ഗ്രൂപ്പിന് പദ്ധതിയുണ്ടായിരുന്നു. അന്ന് തന്നെ 6 പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഈ പറയുന്ന ജമേഷ മൊബിൻ എന്ന് പറയുന്ന ആ ഭീകരവാദി കാർ ഓടിച്ചു വന്ന് കാർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ ഭീകരവാദി, അയാൾക്ക് IS ബന്ധമുണ്ടെന്നും അയാൾ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി പോയത് വലിയ സ്ഫോടനം നടത്താനാണ് എന്നും ദീപാവലിയുടെ തലേ ദിവസം നിരവധി ആളുകളെ കൊന്നൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നും പിന്നീട് തെളിഞ്ഞു. പക്ഷേ ഇയാൾക്ക് ചില കേരള ബന്ധങ്ങളുണ്ടായിരുന്നു. കേരളത്തിലെ ജയിലിലാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ കേരളത്തിലെ ജയിലിൽ ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം പ്രവർത്തിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട സ്ഫോടക വസ്തുക്കൾ സ്വരൂപിക്കുക, ആ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ബോംബ് നിർമ്മിക്കുക, ഇതിനെ സിലിണ്ടറുമായി ഘടിപ്പിക്കുക, ഇതിലേക്ക് യുവാക്കളെ കണ്ടെത്തുക, ഇതൊക്കെ ചെയ്തത് മറ്റൊരു സംഘമാണ്. ആ സംഘം തമിഴ്നാട്ടിലെ സത്യമംഗലം കാട് കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആ സംഘത്തിൻ്റെ കഴുത്തിലേക്ക് ഇന്ന് NIA പിടിവീണിരിക്കുന്നു. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ 2 പേർ കൂടി ഇന്ന് പിടിയിലാവുകയാണ്. കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ ഷെയ്ഖ് ഹിദായത്തുള്ള, സനോഫർ അലി എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ ഉൾപ്പെട്ടവരുടെ അല്ലെങ്കിൽ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. കഴിഞ്ഞ മാസം 23 ഒക്ടോബറിനാണ് കോയമ്പത്തൂരിലെ സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം വച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാറിൽ സ്ഫോടനമുണ്ടാവുകയും കാറ് ഓടിച്ചുകൊണ്ടിരുന്ന IS ഭീകരവാദി ജമേഷ മുബിൻ ചാരമായി പോവുകയും ചെയ്തത്. ഇത് സംബന്ധിക്കുന്ന അന്വേഷണത്തിലാണ് കൂടുതൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്താനുള്ള പദ്ധതി പൊളിഞ്ഞത്. ഇവർ ഇതിനായി കൂടുതൽ കാറുകൾ വാടകയ്ക്കെടുത്തു, സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങി വീട് വാടകയ്ക്കെടുത്ത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലേർപ്പെട്ടു. ഇങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വീഡിയോകൾ കാണുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിനെ അനുകരിച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുക, അതിലേക്ക് യുവാക്കളെ ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്നൊക്കെ ചിലരിൽ നിന്നൊക്കെ സഹായം കൈപ്പറ്റി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ സ്ഫോടനത്തിൻ്റെ ആസൂത്രണം നടന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇതിൻ്റെ അറസ്റ്റിലായ ഉമർ ഫാറൂഖ്, കൊല്ലപ്പെട്ട ജമേഷ മുബിൻ, മുഹമ്മദ് അസുറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള, സനോഫർ അലി എന്നിവർ ചേർന്ന് സത്യമംഗലം കാട്ടിൽ വെച്ചാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തിയത്. അതിനുശേഷം അവർ കോയമ്പത്തൂർ നഗരത്തിലേക്ക് വരികയും ദീപാവലിയുടെ തലേ ദിവസം ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ബോംബ് ആക്രമണങ്ങളുടെ മാതൃകയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറ് ഓടിച്ചു കയറ്റി അനേകം ജനങ്ങളെ അല്ലെങ്കിൽ അനേകം ജീവനുകൾ എടുക്കാനുള്ള പദ്ധതിയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ സംസ്ഥാന പോലീസും ചേർന്ന് വിഫലമാക്കിയത്. പക്ഷേ ഈ കാറ് ചെക്ക് പോസ്റ്റിലെ പോലീസ് സാന്നിധ്യം കണ്ട് കാറ് വെട്ടിത്തിരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ സ്ഫോടനം സംഭവിച്ചതാണ് എന്നാണ് ഇപ്പോൾ NIA കരുതുന്നത്. പക്ഷേ ഉദ്ദേശം സംഗമേശ്വർ ക്ഷേത്രം അടക്കമുള്ള കോയമ്പത്തൂരിലെ വിവിധ ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കുക എന്നതായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 2 പേർ കൂടി പിടിയിലാകുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഭീകരവാദ സ്ലീപ്പിംഗ് സെല്ലുകൾ വീണ്ടും ഒരിക്കൽ കൂടി NIA കൈക്കരുത്തറിയുന്നു. അവർ അരിച്ചു പറക്കുകയാണ് ഭീകരവാദ ക്യാമ്പുകളിൽ എന്ന് വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.